നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വീറുറ്റ മത്സരങ്ങളിൽ രണ്ടെണ്ണം നടന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു. പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കും തൃത്താല നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കും. തൃത്താലയിൽ വളരെ ദാരുണമായ ഒരു ഫലമായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും തികഞ്ഞ മതേതരവാദിയായ, ഇത്രയും തികഞ്ഞ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെയാണ് ഇടതുപക്ഷം തോൽപ്പിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുന്ന ചില നേതാക്കൾ, അവരുടെ കണ്ണിലെ കരടായിരുന്നു കെ എം ഷാജിയും വി ടി ബലറാമുമായിരുന്നു. അതിലെ രണ്ടുപേർ, രണ്ടുപേരെയും അവർ തോൽപ്പിച്ച് വിജയിച്ചു. പാലക്കാട് 88 വയസ്സ് പൂർത്തിയായ ശേഷം വിശ്രമ ജീവിതത്തിന് വേണ്ടി എത്തിയ ഒരാൾ. ഓർക്കുക, നമ്മുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 55 or 56 വയസ്സാകുമ്പോൾ വിശ്രമിക്കാൻ പറഞ്ഞു വിടണം എന്നാണ് നിയമം. എന്നാൽ 88 വയസ്സ് വരെ രാജ്യത്തിനു വേണ്ടി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച ഒരു അസാധാരണ പ്രതിഭാശാലിയായ എഞ്ചിനീയർ, രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ശില്പികളിൽ ഒരാളാണ് ഈ ശ്രീധരൻ. കൊങ്കൺ റെയിൽവേയും പാമ്പൻ പാലവും ഒക്കെ മാത്രം മതി ശ്രീധരൻ എന്ന അപൂർവ പ്രതിഭയുടെ തിളക്കം തിരിച്ചറിയാൻ. ഭാരതപ്പുഴയുടെ തീരത്ത് വിശ്രമ ജീവിതത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചില ആളുകൾ ആവശ്യപ്പെടുന്നു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണമെന്ന്. അങ്ങനെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി മാറുകയും പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചില അവകാശവാദങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. ബി ജെ പിക്ക് അധികം സാധ്യതയില്ലാതിരിക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞത് വിയോജിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ തർക്കിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ശ്രീധരൻ എന്ന നേതാവ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അന്ന് സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിച്ച അന്നു മുതൽ ശ്രീധരനെതിരെയുള്ള കടുത്ത വ്യക്തിഹത്യയും വിമർശനവും ഇവിടെ നടക്കുകയാണ്. അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളിന് വിധേയമാകുന്നത് ശ്രീധരനാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മതേതരത്വത്തിന്റെ വക്താക്കളെന്നും സാംസ്കാരിക ബുദ്ധിജീവികളെന്നും ഒക്കെ അവകാശപ്പെടുന്ന, സ്വയം അവകാശപ്പെടുന്നതും സമൂഹം ചാർത്തിക്കൊടുത്ത പദവി കൊണ്ടു നടക്കുന്നതുമായ പലരും, പല പ്രമുഖരും ഷാഫി പറമ്പലിന് മാത്രം വിജയാശംസകളും നന്ദിയും പറഞ്ഞിരിക്കുന്നു. ഷാഫിയെ ഞാനും ആശംസിക്കുന്നു, ആദരിക്കുന്നു. ഒറ്റയാൻ പോരാട്ടമാണ്, അങ്ങനെ പോരാടി വിജയിക്കുന്നതിനുള്ള അവകാശം ഷാഫിക്കേണ്ട അഭിനന്ദനങ്ങൾ. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ വ്യക്തിഹത്യ ചെയ്യുകയും അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്ത സി പി എമ്മുകാർ ഷാഫി പറമ്പലിനെ അഭിനന്ദിക്കുന്നു. കാരണം അവരുടെ ബദ്ധശത്രു എന്ന് പറയുന്നത് ശ്രീധരനാണ്. എന്തുകൊണ്ടാണ് ബദ്ധശത്രുവായി മാറിയത്? ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നു. ഇവിടെയാണ് എൻ്റെ വിയോജിപ്പും ആശങ്കയും. ബി ജെ പിയോട് വിയോജിക്കുന്നതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ബി ജെ പിയോട് വിയോജിക്കുക എന്നതാണ് മതേതരത്വത്തിൻ്റെ അടയാളം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് വയ്യ. ബി ജെ പി മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സംഹിത വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ബി ജെ പി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയായി കണക്കാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലാത്തവർ ആ പാർട്ടിയിലുണ്ട്. അവർ ഹിന്ദുത്വത്തിനപ്പുറത്തേക്ക് പടർന്നു കിടക്കുന്ന രാജ്യ താല്പര്യമുള്ള അജണ്ട അവർക്കുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർക്കൊരു ഹിന്ദുത്വ അജണ്ടയുള്ളത് കൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിലും അതിൽ എതിർക്കുന്നതിലും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ ഇത്തരം മതപരമായ, ജാതീയമായ അജണ്ടയില്ലാത്ത സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹിന്ദുത്വ വിരുദ്ധ വോട്ട് ക്രോഡീകരിക്കുകയും അതിനുവേണ്ടി അവരുടെ ആശയങ്ങളിൽ വെള്ളം ചേർക്കുകയും മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ കൂടി പ്രവൃത്തി കൊണ്ട് ഒരു ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുന്നത് മതേതരത്വമാവുകയും അതിനുവേണ്ടി എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ വാങ്ങുന്നതും മദനിയെ ഒപ്പം കൂട്ടുന്നതും ഉചിതമാവുകയും അതേസമയം ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് എതിർക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിനോട് യോജിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ശ്രീധരനെ പോലൊരു പ്രതിഭാശൈലി, ഒരു വികസന നായകൻ നമ്മുടെ നാട്ടിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിക്കാരനാണോ സി പി എമ്മുകാരനാണോ അതോ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ എന്ന് നോക്കാതെ അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ട ബാധ്യത നമ്മുടെ സമൂഹത്തിനുള്ളപ്പോൾ അദ്ദേഹത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് തോൽപ്പിക്കും. ഇതൊരു സ്വാഭാവികമായ ജനവിധിയല്ല. കേവലം 3859 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത്. ആ വിജയം
ആധികാരികമാണ്, അഭിനന്ദനങ്ങൾ വീണ്ടും അർപ്പിക്കുന്നു. പക്ഷേ ഈ 3859 വോട്ടുകൾ ഷാഫി നേടിയത് അവസാന നിമിഷമുള്ള ഈ ബി ജെ പി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സി പി എമ്മുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക മൗലികവാദികളിൽ നിന്നോ ഒക്കെ ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ടാണ് സി പി എമ്മുകാർ ഷാഫിയുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നത്. നോക്കുക വോട്ടിംഗ് പാറ്റേൺ, 54,079 വോട്ടുകൾ ഷാഫി പറമ്പിൽ നേടിയപ്പോൾ 50,220 വോട്ടുകൾ ശ്രീധരൻ നേടി. മൂന്നാമതെത്തിയ സി പി ഐ എമ്മിൻ്റെ നേതാവ് 36,433 വോട്ടുകൾ നേടിയുള്ളൂ. എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാടുന്ന നാടാണ് നമ്മുടേത്. ഇവിടെ വിജയിച്ച ഷാഫിയും പരാജയപ്പെട്ട സി പി എം നേതാവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 18,000+ വോട്ടുകളുടേതാണ്. ഈ 18,000 വോട്ടുകളുടെ വ്യത്യാസം വന്നത് കുറച്ച് അവർ ഷാഫിക്ക് നൽകിയത് കൊണ്ടാണ്. ഇങ്ങനെ ബോധപൂർവമായി തോൽപ്പിക്കേണ്ട ഒരു നേതാവായിരുന്നുവോ ശ്രീധരൻ എന്ന് ആലോചിക്കേണ്ടതാണ്. ബി ജെ പിക്കാരനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ശ്രീധരൻ തോൽക്കണം എന്ന് പറയുന്ന വാദത്തോട് യോജിക്കാൻ പ്രയാസമാണ്. ഒന്നുമല്ലെങ്കിൽ ബി ജെ പി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ? മാത്രമല്ല അതിനുശേഷവും ശ്രീധരനെതിരെയുള്ള ഈ അസാധാരണമായ ട്രോളുകൾ അത് അതിരുകടക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിക്കാനും തോൽക്കാനുമുള്ള അവകാശം ശ്രീധരനില്ലേ? തോറ്റിട്ടും വെറുതെ വിടാതെ വ്യക്തിഹത്യ ചെയ്യുന്ന നിങ്ങളുടെ രീതി, ശ്രീധരൻ്റെ മകനെന്തോ അഴിമതിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തിയിരുന്നു. പിണറായി വിജയൻ വീണ്ടും തുടർഭരണം കിട്ടിയപ്പോൾ ആ അഴിമതിക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിലടക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് മറക്കരുത്. ഇവിടെ കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ പ്രസിഡൻ്റായപ്പോൾ, പിന്നീട് അദ്ദേഹം ഗവർണറായപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ നിറം പോലും പറഞ്ഞ് വ്യക്തിഗത ചെയ്തു, ട്രോള് ചെയ്തു ഇവിടെയുള്ളവർ. അതൊരു അതിരുകടുന്ന മര്യാദകേടാണ്. ബി ജെ പിയോട് നിങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ട്, അത് ഉറക്കെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ബി ജെ പി നേതാക്കന്മാരെയും അതും ആദരണീയരായ ശ്രീധരനെ പോലുള്ള നേതാക്കന്മാരെ ഇങ്ങനെ വ്യക്തിഗത ചെയ്യുകയും നിരന്തരം ട്രോളുകളുടെ ഇരയാക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളീയ സംസ്കാരത്തിനോ മലയാളികളുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിനോ ഉതകുന്നതല്ല. ഇയമസിനെ പോലെയുള്ളവർ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നു. ഇയമസ് ഏറ്റവും കൂടുതൽ ബഹുമാനം കാണിച്ചിരുന്ന ഒരാൾ പി പരമേശ്വരനായിരുന്നു. പി പരമേശ്വരനുമായി ഇയമസ് നമ്പൂതിരിപ്പാട് നടത്തിയിട്ടുള്ള സംവാദങ്ങൾ അന്നത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ആവേശം നൽകിയിരുന്നതായി. പി പരമേശ്വരൻ്റെ ഹിന്ദുത്വ നിലപാടുകളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഇയമസിൻ്റെ പുസ്തകങ്ങൾ വായിച്ച്, ലേഖനങ്ങൾ വായിച്ചാണ് പി പരമേശ്വരനെ കുറിച്ച് പഠിക്കുന്നതും എന്നെ പോലുള്ളവർ മനസ്സിലാക്കുന്നതും പി പരമേശ്വരനോട് ആദരവ് തോന്നുന്നതും. അതാണ് ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ കാലത്ത് പ്രതിപക്ഷത്തെ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, വിമർശനങ്ങളോട് സഹിഷ്ണുത കാട്ടാതെ, അവരെ ട്രോളി വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതാക്കുന്നത് എത്ര കാലം നമ്മുടെ നാടിനെ മുൻപോട്ട് നയിക്കുമെന്ന് കണ്ടറിയണം. ഇയമസിനെ പോലെയുള്ളവർ അതേസമയം ഇ കെ നയനാർ പരിഹസിക്കുമായിരുന്നു. ആ പരിഹാസത്തിലും ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് വ്യക്തിഹത്യ ചെയ്ത് സമാദരണീയനായ ശ്രീധരനെ പോലെയുള്ളവരെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആശയപരമായി ആ ഭാഗമാണ് വിജയിക്കുന്നത്, നിങ്ങളുടെ ഭാഗം തോൽക്കുമെന്ന് തിരിച്ചറിയുക.